ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈദ് മുബാരക്കിൻ്റെ വ്ളോഗുമായിട്ടാണ്. കാണുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെൽ ബട്ടൺ വിളിച്ചാൽ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകൊരു ഈദ് മുബാരക്. അപ്പം ഇന്ന് ഞങ്ങളൊരു ഈദ് മുബാരക് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതൊരു രസമൊന്നുമില്ലായിരുന്നു ഇത്, കാരണം എന്ന് വെച്ചാൽ കോവിഡൊക്കെ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പം ആരും വീട്ടിലേക്കൊന്നും വന്നില്ലേനു. അപ്പം ഒരു ഈ സിമ്പിളായിട്ടുള്ള ഒരു ഈദ് മുബാരക്കിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഇവിടെ ചിക്കൻ ഉണ്ടാക്കുന്നതിനും ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിനും അതിന് വേണ്ടി രാത്രി തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ രാത്രിക്ക് മാരിനേറ്റ് ശരിയാക്കിയനു. അപ്പോൾ അതിന് ചിക്കൻ കെടുകിയെടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസ് ചെയ്യണം കേട്ടോ ചിക്കന്. വലിയതൊന്നും അല്ലേ ഇനി. അപ്പോൾ ഞാനിവിടെ കെൻസൻ്റെ ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റ് പൗഡറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ട് പാക്കറ്റ് ഉണ്ടാകും. അതിൽ ചെറിയൊരു പാക്കറ്റ് ആണ് നമുക്ക് ആദ്യം ആവശ്യം. ഉള്ള കുഞ്ഞു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ഇത് ആദ്യം ഇത് ചേർത്ത് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്, എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. ഫ്രീസറിലോട്ടല്ല, ഫ്രിഡ്ജിലേക്കാണ് വെച്ചത്. എന്നിട്ട് പിന്നെ ഞാനിത് രാവിലെ എണ്ണെടുത്തത്. ഇപ്പോൾ രാവിലെ ഞങ്ങളൊരു 6 മണിക്കൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെയായി, ഇപ്പോൾ നമ്മൾ രാവിലെ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് എല്ലാം കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ രാവിലേക്കൊക്കെ ഒന്ന് കഴിക്കാൻ്റെ പത്തിരി കഴിഞ്ഞിട്ടോ, പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇത് പായസത്തിനുള്ള അടപ്പായസം ഉണ്ടാക്കുന്നത്, അടിയും സേമി ചേർത്തിട്ടുള്ള പായസം ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ അതിലോട്ടുള്ളതാണ്. പിന്നെ ഇന്ന് മന്തിക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ പാത്തിരി ക്യാപ്സിക്കം കേട്ടോ. പിന്നെ അതിലേക്കുള്ള ഉള്ളി, മന്തിക്കുള്ള ഉള്ളി, അങ്ങനെ എല്ലാം എരിഞ്ഞെടുക്കുകയാണ്. പിന്നെ പായസത്തേക്ക് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുള്ളതിന്. പിന്നെ ഈ ഒരു ഇറച്ചിയൊക്കെ കേക്ക് എടുക്കുക നമ്മുടെ മന്തിക്കും. ഫ്രൈ ഇത് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണില്ല. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് നീച്ചിട്ടുണ്ട് ഞങ്ങളെ വ്യൂ ആണ്. എന്നിട്ട് ഞങ്ങളിത് ഉള്ളിയൊക്കെ എരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ബ്രോസ്റ്റഡിന് വേണ്ടി നമ്മുടെ ഓട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബ്രോസ്റ്റ് പൗഡർ ഉണ്ടല്ലോ, ആ ഒരു പൗഡർ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം ചിക്കൻ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ പൗഡറിൽ മുക്കുക. എന്നിട്ട് ഒന്നും കൂടി മുട്ടയെ മുക്കിയിട്ട് നമ്മുടെ ഓട്സിൽ മുക്കിയെടുക്കുക കേട്ടോ. ഓട്സ് നല്ലവണ്ണം കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിട്ട് പൊടിക്കേണ്ട കേട്ടോ, കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മെയ്വായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കൊടിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടന്ന് വേവിക്കാനുള്ളതാണത്, വെള്ളം ചളിപ്പിച്ചെടുക്കണേ. പിന്നെ ഇതാ രാവിലത്തെ ചായ കുടിച്ചു, കൽച്ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡ് നമ്മുടെ പായസത്തിനുള്ളതാണ്. അപ്പോൾ എല്ലാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ റെഡി ആയിക്കണേ. എന്നിട്ട് ഇതാ ഈ അട നല്ലവണ്ണം വെന്തണം കേട്ടോ. ഈ അട ഞാൻ ഇത് തിളച്ച് വന്നപ്പം ഇതിലോട്ട് നമ്മുടെ അട ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കുക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മന്തിക്കുള്ള ക്യാപ്സിക്കം ഒന്ന് എരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ടാണ് എരിഞ്ഞിരുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഒരു ബ്രോസ്റ്റ് ഇതുപോലെ ആക്കി വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ തീക്കുള്ളതാണ്, ആ ഒരു ചിക്കൻ പറഞ്ഞാൽ മന്തിക്കുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ചൂടായതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലൊക്കെയുള്ളേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായി വരണം കേട്ടോ. ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഇത് നമ്മുടെ ഇതാണ്ട്ടോ, ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചതാണ്. ഇത് നമ്മൾ മന്തിക്കുള്ള ഇത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഇത് മാഗി ക്യൂബും ക്യാപ്സിക്കും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ചിക്കന്. കുറച്ച് മല്ലിച്ചപ്പൂട്ടണം കേട്ടോ. എന്നിട്ട് ചിക്കൻ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വരണം.
നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ വെച്ച് അരച്ച് കൊടുക്കാം. അത് ഇട്ടുമ്പോൾ തന്നെ നല്ലവണ്ണം തിളച്ച് തന്നെ നല്ലവണ്ണം ചൂടാകട്ടെ എണ്ണ, അപ്പോൾ നല്ലൊരു ക്രിസ്പിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം നല്ലവണ്ണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണ ചൂടാവാൻ വേണ്ടി വേറെ പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. ചൂടുപോലെ തന്നെ ബക്കിളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടെടുത്തേ. നമ്മുടെ മന്തിൻ്റെ ബ്രൗൺ കളറായി വരുന്ന ഒരു ബ്രൗൺ കളറായിരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം തിരിച്ചും മറിച്ച് കൊണ്ടുവരാം. നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിളെല്ലാം ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കറി, പത്തിരിക്കുള്ള കറി ബീഫ് കറിയാണ്. പിന്നെ നമ്മുടെ പായസത്തേക്കുള്ള തേങ്ങ കയറി എടുക്കുകയാണ്. പിന്നെ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ശർക്കര കൊടുക്കി വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച് തന്നെ ബ്ലഡ് ഇത് ഓഫ് ചെയ്തത്, ഓഫ് ചെയ്താലും ഞാൻ കാണിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് തിളച്ചത് കാണാനിത്. ഇനി നമുക്ക് തേങ്ങ, തേങ്ങ എൻ്റെ നമ്മൾ തേങ്ങാപ്പാൽ പിന്നെ എടുക്കാനാണ്. നമ്മുടെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരാം. പിന്നെ മുറ്റൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ പാലട്ടുണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം, ഒന്ന് തിളച്ച് തന്നെ ഒന്ന് ചൂടായി വരണം. നമ്മുടെ മന്തിൻ്റെ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചതാണ്. ഇത് നമ്മൾ ചിക്കൻ നേരത്തെ ഉണ്ടാക്കി വെച്ച നല്ലവണ്ണം വെന്ത് വന്നു കേട്ടോ. നമ്മുടെ പായസത്തിട്ട് തേങ്ങാപ്പാലും, നേരത്തെ നമ്മൾ പാലൊഴിച്ചത്, ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം പാൽ ചേർത്ത് നല്ലവണ്ണം ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ ചിക്കൻ നല്ലവണ്ണം വെന്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയും ചേർത്താണ്, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തണം കേട്ടോ. പഞ്ചസാര ചേർത്തുകൊണ്ട് കുറച്ച് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി ഒന്ന് കുറുക്കി വരണം. ഇനി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തുള്ളി വരണം. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ വരവിടാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെള്ളം വന്നിട്ട്, നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ ചിക്കനിൽ ഓൾറെഡി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം റെഡിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിൻ്റെ അരിയൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം കുക്കായി വരണം. ഇനി ഇത് കുക്കായതിലോട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു പാത്രത്തിലോട്ട് ഒന്ന് ഊറ്റി കൊടുക്കാം. ഒരു ഓട്ടുള്ള പാത്രമുണ്ടല്ലോ, അതിൽ കാട്ടെ ഊറ്റണത് വെള്ളമൊക്കെ പോക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കണം. റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിൽ മുക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും, പിന്നെ നമ്മളിത് ഇതാക്കാൻ വെക്കിയിട്ടുണ്ട്, ചിരട്ട വെച്ചിട്ട് എന്നിട്ട് ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് മൂടി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണി നമ്മുടെ ഇത് മാറ്റിയാണ്, പാത്രത്തിലോട്ട് മാറ്റിയാണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങാച്ചട്ടിനി, അതിൽ തേങ്ങാച്ചട്ടിനി സോറി, ഇതിലോട്ടുള്ള മന്തിയിലോട്ടുള്ളൊരു ഇതുണ്ടല്ലോ സോസ്, അതും ഉണ്ടാക്കി. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചിക്കന് ബ്രോസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളതിനും നമ്മുടെ വ്ളോഗ് ഈസി സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യണോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.